നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും അഴിമതികളും ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരുന്നിട്ടും സി പി എമ്മിന് യാതൊരു കുലുക്കവുമില്ല, മേയർക്ക് യാതൊരു ഉളുപ്പുമില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയേ പോകൂ എന്ന മട്ടിലാണ് സർക്കാരും. ആറ്റുകാൽ പൊങ്കാല മാലിന്യം നീക്കം ചെയ്യൽ, മാലിന്യം നീക്കം ചെയ്ത തൊഴിലാളികൾക്ക് ഭക്ഷണം, വീട്ടുകാരും തട്ടിപ്പ്, ഒടുവിലിതാ എൽ ഇ ഡി ബൾബ് വാങ്ങിയ വകയിലും 63 ലക്ഷം രൂപ കട്ടുതിന്നു തിരുവനന്തപുരം നഗരസഭയിലെ കാട്ടുകൊള്ളക്കാർ. സി പി എം നേതാവിന്റെ ബന്ധു ജനറൽ മാനേജരായ യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിൽ നിന്നും വാങ്ങിയത് എന്ന പേരിൽ ക്രോംപ്ടന്റെ എൽ ഇ ഡി ബൾബ് വാങ്ങുകയും അതിന്റെ മീതെ യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് പൊതുജനങ്ങളെ പറ്റിക്കുകയും ചെയ്തു തിരുവനന്തപുരം നഗരസഭയിലെ കള്ളന്മാർ. ഈ അഴിമതികളെല്ലാം പുറത്തു കൊണ്ടുവന്നത് തിരുവനന്തപുരം നഗരസഭയിലെ നെടുങ്കാട് വാർഡ് കൗൺസിലർ കരമന അജിത്താണ്. 63 ലക്ഷം രൂപയുടെ എൽ ഇ ഡി ബൾബ് വാങ്ങിയതിലെ അഴിമതി കരമന അജിത്ത് വെളിപ്പെടുത്തിയത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. പുതിയ കള്ളം പിടിക്കപ്പെട്ടതോടെ മേയർ ആര്യ രാജേന്ദ്രൻ ന്യായീകരണവുമായി എത്തി. അക്കമിട്ട് പറഞ്ഞ് കരമന അജിത്ത് ഈ ന്യായീകരണങ്ങളെല്ലാം പൊളിച്ചടുക്കി, അതും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. മേയറുടെ മറുപടി വായിച്ചു. എന്തൊരു നിഷ്കളങ്കത, ഒന്നും അറിയില്ല. ഇനി അത് നിഷ്കളങ്കതയും അറിവില്ലായ്മയും അല്ലെങ്കിൽ കാര്യപ്രാപ്തി ഇല്ലായ്മയാണ് എന്ന് തുറന്നു സമ്മതിക്കണം. കാരണം ആരോ എഴുതി കൊടുത്ത നുണകളെ തീർത്തും നിഷ്കളങ്കമായി തന്റെ മറുപടി എന്ന തലത്തിൽ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും മുൻപിൽ അവതരിപ്പിക്കാൻ അത്രയേറെ അറിവുകേടുണ്ടാകണം. മേയറുടെ മറുപടികളിലൂടെ പോകാം. 1. യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിൽ നിന്ന് ടെൻഡർ കൂടാതെ നഗരസഭയ്ക്ക് എന്തും വാങ്ങാനുള്ള അനുമതിയുണ്ട്. തെറ്റ്, അല്ലെങ്കിൽ നുണ. അവർ സ്വന്തമായി നിർമ്മിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് അങ്ങനെ വാങ്ങാൻ കഴിയുക. അല്ലാതെ മറ്റാരെങ്കിലും നിർമ്മിക്കുന്നത് സ്റ്റിക്കർ ഒട്ടിച്ച് നഗരസഭയ്ക്ക് വിൽക്കാനുള്ള അനുമതിയല്ല അത്. വിശദമാക്കാം. സർക്കാർ ഏജൻസികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ ടെൻഡർ നടപടികൾ കൂടാതെ വാങ്ങാൻ പാടുള്ളൂ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഉത്തരവ് പ്രകാരം അക്രഡിറ്റേഷൻ ഏജൻസിയെ തിരഞ്ഞെടുക്കുന്നത് ബൈഡിംഗ് പ്രോസസിംഗിലൂടെ മാത്രമായിരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. 2016 ഈ സർക്കാർ ഉത്തരവ് പ്രകാരം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ ടെൻഡർ നടപടിക്രമങ്ങൾ ഒഴിവാക്കി വാങ്ങാൻ പാടുള്ളൂ. ഇവിടെ അത് യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് സ്വന്തമായി നിർമ്മിച്ച ഉൽപ്പന്നമല്ല, ക്രോംപ്ടന്റെ ലൈറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചിറക്കിയതാണ്. അവിടെ തന്നെ കള്ളം പൊളിയുകയാണ് വീണ്ടും. തെളിവ് ഇമേജായി പോസ്റ്റിനൊപ്പം ഞാൻ നൽകുന്നു. 2. ഇനി അടുത്തത്, നിലവിൽ ഒരേ ഒരു സ്ഥാപനം, അതായത് യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിൽ നിന്ന് മാത്രമേ ടെൻഡർ ഇല്ലാതെ വാങ്ങാൻ പാടുള്ളൂ എന്നത് ശുദ്ധ അസംബന്ധമാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിലവിൽ ടെൻഡർ കൂടാതെ നേരിട്ട് എൽ ഇ ഡി തെരുവ് വിളക്കുകൾ വിതരണം ചെയ്യുന്നതിനായി സർക്കാർ ഉത്തരവ് നൽകിയിട്ടുള്ള കേരള ഗ്രാമജ്യോതി ലൈറ്റിംഗ്, കെൽട്രോൺ, ആർക്കോ, കെൽ, സിൽക്ക് തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലവിൽ ഉണ്ടായിരിക്കെയാണ് മേയർ പൊതുജനങ്ങളെ കബളിപ്പിക്കാനായി യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിന് മാത്രമേ ഇത്തരത്തിലൊരു സർക്കാർ ഉത്തരവുള്ളൂ എന്ന് ഈ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. 3. മേയർ പറയുന്നത് 31/2021 കൗൺസിലിൽ എൽ ഇ ഡി ലൈറ്റുകൾ വാങ്ങുന്നതിന് തീരുമാനിച്ചു എന്നാണ്. അത് ശരിയാണ്, പക്ഷേ യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിൽ നിന്ന് വാങ്ങുന്നതിന് തീരുമാനിച്ചിട്ടില്ല. ടെൻഡറിലൂടെ തെരുവ് വിളക്കുകൾ വാങ്ങുന്നതിനാണ് കൗൺസിലിൽ തീരുമാനമെടുത്തത്. ഭരണ സ്വാധീനം ഉപയോഗിച്ച് സി പി എം നേതാവിന്റെ ഭാര്യ സഹോദരനെ സഹായിക്കാൻ മിനിറ്റ്സിൽ യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് എന്ന് ചേർത്തിരിക്കാം. 4. മേയർ പറയുന്നത് 17/2021 സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ 10,000 എൽ ഇ ഡി ലൈറ്റുകൾ അടിയന്തിരമായി യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഏജൻസിയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു എന്നാണ്. എന്താണ് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പോലും അറിയാത്ത ആളാണ് മേയർ എന്ന് വ്യക്തം. കൂടാതെ നിയമവിരുദ്ധമായി കാര്യങ്ങൾ നടന്നു എന്ന് മേയർ തന്നെ സമ്മതിക്കുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ഒരു പർച്ചേസിന് തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ നിന്നുൾപ്പെടെ വരുന്ന കാര്യങ്ങളുടെ സാധ്യത പരിശോധിക്കുന്നതിനും അതിൽ അടിയന്തര കാര്യങ്ങൾ നഗരസഭാ കൗൺസിലിന്റെ അനുമതിക്കായി കൊണ്ടുവരുന്നതിനും മാത്രമേ കഴിയുകയുള്ളൂ. മുനിസിപ്പൽ ആക്ടിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് പോലും 1 ലക്ഷം രൂപ വരെയുള്ള ഭരണാനുമതി നൽകുന്നതിനേ വ്യവസ്ഥയുള്ളൂ. സ്വതന്ത്രമായ ഒരു തീരുമാനവും എടുക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് അധികാരമില്ല. മുനിസിപ്പൽ ആക്ടിന്റെ 23 സെക്ഷനിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചുമതല പറയുന്നുണ്ട്. മേയർ പറയുന്നത് പോലെ യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് എൽ ഇ ഡി ലൈറ്റുകൾ നിർമ്മിക്കുന്നില്ല. ഇവിടെ വിതരണം ചെയ്യപ്പെട്ടത് ക്രോംപ്ടൺ എന്ന ബ്രാൻഡിന്റെ എൽ ഇ ഡി ലൈറ്റുകളാണ്. മേയർ ഇവിടെ പറയുന്നത് യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് ഇലക്ട്രിക്കൽ മീറ്റർ നിർമ്മിക്കുന്ന സ്ഥാപനമാണ്. മേയർ കാണിക്കുന്ന സർക്കാർ ഉത്തരവിൽ യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിൽ നിന്നും 3 രൂപയ്ക്ക് എൽ ഇ ഡി ലൈറ്റുകൾ വാങ്ങണമെന്ന് പറയുന്നില്ല. അവർ സമർപ്പിച്ച വിലയിൽ നിന്നും വിലപേശൽ നഗരസഭ നടത്തിയിട്ടുമില്ല. ഒരേ സാധനം 1000 കണക്കിന് വാങ്ങുമ്പോൾ ഒരെണ്ണത്തിന്റെ കമ്പോള വിലയിൽ നിന്നും 25% കുറവ് വരും. അത്തരത്തിലൊരു കുറവ് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ല. ഏറ്റവും വലിയ അഴിമതി നടന്നത് അവിടെയാണ്. ഒരു കമ്പനി നിർമ്മിച്ച സാധനം
മറ്റൊരു സ്ഥാപനത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിറ്റാൽ അത് നിയമലംഘനമാണെന്ന് ഏത് സാധാരണക്കാരനും അറിയാം. തലസ്ഥാന നഗരസഭാ മേയർക്ക് ഈ അറിവ് പോലുമില്ലാതെ ന്യായീകരണം നടത്തുന്നത് മേയർ പദവിക്ക് ചേർന്നതല്ല. സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനമെടുത്ത് കോടികളുടെ സാധനങ്ങൾ വാങ്ങിയത് ഗുരുതരമായ പണ ദുരുപയോഗമാണ്. വേണം അന്വേഷണം, സമഗ്രമായ അന്വേഷണം. അതെ, ഈ പണം AKG സെന്ററിൽ കമ്മട്ടം വെച്ച് അച്ചടിച്ചുണ്ടാക്കുന്നതല്ല. ഇവിടുത്തെ സാധാരണക്കാർ ഉൾപ്പെട്ടവർ അടയ്ക്കുന്ന നികുതിപ്പണമാണ്. അതുകൊണ്ടുതന്നെ ഇത്തരം കള്ളത്തരങ്ങൾ പൊളിച്ചു കാണിക്കുക തന്നെ ചെയ്യും.